യേശു ഈ പ്രഭാഷണം അവസാനിപ്പിച്ച ശേഷം ഗലീല പ്രവിശ്യയിൽ നിന്ന് യോർദാൻ നദിയുടെ അക്കരയുള്ള യഹൂദ്യ പ്രവിശ്യയിലേക്ക് യാത്ര തിരിച്ചു. വലിയൊരു ജനസഞ്ചയം അദ്ദേഹത്തെ അനുഗമിച്ചു. അവിടെ വെച്ച് അദ്ദേഹം അവരിൽ രോഗബാധിതരായിരുന്നവരെ സൗഖ്യമാക്കി. ചില പരീശന്മാർ അടുത്തു ചെന്ന് യേശുവിനെ പരീക്ഷിക്കുന്നതിനായി, ഏതെങ്കിലും കാരണത്താൽ ഒരു പുരുഷൻ തന്റെ ഭാര്യ ഉപേക്ഷിക്കുന്നതിന് നിയമം അനുവദിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അതിന് യേശു മറുപടി പറഞ്ഞത്, സൃഷ്ടാവ് ആരംഭത്തിൽ മനുഷ്യ സൃഷ്ടി ചെയ്തത് പുരുഷനും സ്ത്രീയുമായിട്ടാണ്. അദ്ദേഹം തുടർന്നു, ഈ കാരണത്താൽ ഒരു പുരുഷൻ തന്റെ മാതാപിതാക്കളെ വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് സംയോജിക്കും, അവർ ഇരുവരും ഏക ശരീരമായി തീരും എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അതിനാൽ അവർ ഇനി രണ്ടല്ല, ഒരു ശരീരമാണ്. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. അങ്ങനെയെങ്കിൽ വിവാഹമോചന പത്രം കൊടുത്ത ശേഷം ഭാര്യയെ ഉപേക്ഷിക്കാമെന്ന് മോശ കൽപ്പിച്ചതെന്തിന് എന്നവർ ചോദിച്ചു. യേശു ഉത്തരം പറഞ്ഞത്, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാരെ ഉപേക്ഷിക്കാനുള്ള അനുമതി മോശ നൽകിയത് നിങ്ങളുടെ പിടിവാശി നിമിത്തമാണ്. എന്നാൽ ആരംഭത്തിൽ അപ്രകാരമായിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നത്, പാതിവൃത്തി ലംഘനം നിമിത്തമല്ലാതെ ആരെങ്കിലും സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരു സ്ത്രീയെ വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. അപ്പോൾ ശിഷ്യന്മാർ, ഇതാണ് ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ സ്ഥിതിയെങ്കിൽ വിവാഹം ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. യേശു പ്രതിവചിച്ചത്, വരം ലഭിച്ചവർക്കല്ലാതെ മറ്റാർക്കും ഈ ഉപദേശം ഉൾക്കൊള്ളുക അസാധ്യം. ഷണ്ഠന്മാരായി ജനിച്ചവരുണ്ട്, മനുഷ്യർ ഷണ്ഠന്മാരാക്കിയവരുമുണ്ട്, സ്വർഗരാജ്യത്തെ പ്രതി ഷണ്ഠന്മാരായി ജീവിക്കാൻ തീരുമാനിച്ചവരുമുണ്ട്. ഈ ഉപദേശം ഉൾക്കൊള്ളാൻ കഴിയുന്നവർ ഉൾക്കൊള്ളട്ടെ. അതിനുശേഷം ചില ആളുകൾ ശിശുക്കളെ യേശു അവരുടെ മേൽ കൈവച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിന് അദ്ദേഹത്തിന്റെ അടുക്കൽ കൊണ്ടുവന്നു. എന്നാൽ ശിഷ്യന്മാർ അവരെ ശകാരിച്ചു. എന്നാൽ യേശു, ശിശുക്കളെ എന്റെ അടുക്കൽ വരാൻ അനുവദിക്കുക, അവരെ തടയരുത്, കാരണം സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവർക്ക് സ്വന്തം എന്ന് പറഞ്ഞു. യേശു അവരുടെ മേൽ കൈവച്ച ശേഷം അവിടെ നിന്ന് യാത്ര തിരിച്ചു. അപ്പോൾ ഒരാൾ യേശുവിനെ സമീപിച്ച്, ഗുരുവേ, എന്ത് സൽക്കർമ്മം ചെയ്താലാണ് നിത്യജീവൻ അവകാശമാക്കാൻ എനിക്ക് കഴിയുന്നത് എന്ന് ചോദിച്ചു. യേശു അതിന്, നല്ല കർമ്മം എന്ത് എന്നോട് ചോദിക്കുന്നതെന്ത്? നല്ലവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. നിത്യജീവനിൽ പ്രവേശിക്കാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ കൽപ്പനകൾ അനുസരിക്കുക എന്നുത്തരം പറഞ്ഞു. ആ കൽപ്പനകൾ ഏതെല്ലാം? അയാൾ ചോദിച്ചു. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, നിന്റെ മാതാപിതാക്കളെ ബഹുമാനിക്കുക, നീ നിന്നെ സ്നേഹിക്കുന്നത് പോലെ തന്നെ അയൽവാസിയെ സ്നേഹിക്കുക എന്നിത്യാദിയാണ് എന്ന് യേശു ഉത്തരം പറഞ്ഞു. ആ യുവാവ്, ഞാൻ ഇവയെല്ലാം പാലിക്കുന്നുണ്ട് എന്ന് മറുപടി പറഞ്ഞു. ഇതിലധികമായി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അയാൾ ആരാഞ്ഞു. യേശു അയാളോട്, സദ്ഗുണങ്ങളാൽ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പോയി നിനക്കുള്ള സ്വത്ത് സർവവും വിറ്റ് ആ പണം ദരിദ്രർക്ക് കൊടുക്കുക, എങ്കിൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും, അതിനുശേഷം വരിക, എന്റെ അനുഗാമിയാകുക എന്ന് പറഞ്ഞു. വളരെ വസ്തുവകകൾ ഉണ്ടായിരുന്ന ആ യുവാവ് ഈ വാക്ക് കേട്ട് ദുഃഖിതനായി അവിടെ നിന്ന് പോയി. അപ്പോൾ യേശു തന്റെ ശിഷ്യന്മാരോട്, ധനികർ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് പ്രയാസം എന്ന് നിശ്ചയമായും ഞാൻ നിങ്ങളോട് പറയുന്നു. ഞാൻ വീണ്ടും പറയട്ടെ, ധനികർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ് ഏറെ എളുപ്പം. ഇത് കേട്ട് ശിഷ്യന്മാർ അത്യന്തം ആശ്ചര്യപരിതരായി. എന്നാൽ രക്ഷിക്കപ്പെടാൻ ആർക്ക് കഴിയും എന്ന് ചോദിച്ചു. യേശു അവരെ നോക്കി, മനുഷ്യർക്കിത് അസാധ്യം, എന്നാൽ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പത്രോസ്, ഇതാ ഞങ്ങൾ സകലവും ഉപേക്ഷിച്ച് അങ്ങേ അനുഗമിച്ചുവല്ലോ, ഞങ്ങൾക്കെന്താണ് ലഭിക്കുക എന്ന് യേശുവിനോട് ചോദിച്ചു. യേശു അവരോട് പറഞ്ഞത്, പുതിയ യുഗത്തിൽ മനുഷ്യപുത്രൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുമ്പോൾ എന്നെ അനുഗമിച്ച നിങ്ങൾ 12 സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെ ന്യായം വിധിക്കും എന്ന് നിശ്ചയമായും ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നെ പ്രതി വീടുകൾ, സഹോദരന്മാർ, സഹോദരിമാർ, പിതാവ്, മാതാവ്, ഭാര്യ, മക്കൾ, പുരയിടങ്ങൾ എന്നിവ ത്യജിച്ച ഓരോ വ്യക്തിക്കും അവ 100 മടങ്ങ് തിരികെ ലഭിക്കും എന്ന് മാത്രമല്ല, അവർ നിത്യജീവൻ അവകാശികളാകുകയും ചെയ്യും. എന്നാൽ ഇന്ന് അഗ്രഗാമികളായിരിക്കുന്ന പലരും അന്ന് ഏറ്റവും പിന്നിലുള്ളവരും ഇന്ന് ഏറ്റവും പിന്നിലുള്ള പലരും അന്ന് അഗ്രഗാമികളുമായി തീരും.